ദില്ലിയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇന്നലെ 3 വിദ്യാർത്ഥികൾ വെള്ളം കയറി മരിച്ചതിനെ തുടർന്ന്, അതായത് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധ സമരം ഇപ്പോൾ കൂടുതൽ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നു. ABVP സമരമുഖത്തേക്ക് എത്തിയതോടുകൂടി ഇപ്പോൾ ഈ കോച്ചിംഗ് സെന്ററിന്റെ പരിസരത്ത് കേന്ദ്രസേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. പല യൂണിവേഴ്സിറ്റികളുടെ മുമ്പിലും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. സമരം കൂടുതൽ കടുപ്പിക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. ഇന്നലെ തന്നെ ഈ കോച്ചിംഗ് സെന്റർ ഉടമയെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അതുകൊണ്ട് പ്രദേശവാസികളും വിദ്യാർത്ഥികളും തൃപ്തരല്ല. കാരണം ഇത് സർക്കാരിനെ, ദില്ലി ഭരിക്കുന്ന സർക്കാരിനെയും മുനിസിപ്പൽ അധികൃതരെയും എല്ലാം വളരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. കാരണം ഈ ഓടയിലെ മാലിന്യം നീക്കം ചെയ്യണമെന്നും ഈ വെള്ളക്കെട്ട് തടയണമെന്നും അതാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണം എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് നിലപാട് ഘടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രദേശവാസികൾക്ക് കൂടി ചേരുമ്പോഴാണ് ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത്. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വിവിധ സംഘടനകൾ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.